വെൽക്കം ടു പി എസ് സി എഡ്യു വേൾഡ്. ഇന്നത്തെ ടോപ്പിക് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ. മിക്കവാറും പി എസ് സി പരീക്ഷകളിൽ സാമൂഹിക ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 25 സാമൂഹിക ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ആദ്യത്തെ നോക്കാം. ഫസ്റ്റ് വൺ, മീഡിയ ശ്രീ. കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാധ്യമ സംരംഭമാണ് മീഡിയ ശ്രീ. തിരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് ഇതിനായി പരിശീലനം നൽകി റിപ്പോർട്ടർമാരെ നിയോഗിച്ചുകൊണ്ട് വാർത്താ ക്രോഡീകരണം നടത്തുക എന്നാണ് മീഡിയ ശ്രീയുടെ ലക്ഷ്യം. സെക്കൻഡ് വൺ, മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. തേർഡ് വൺ, മിഠായി. 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. നാലാമത്തെ പദ്ധതി, ലാഭപ്രഭ. KCB ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പരിപാടിയാണ് ലാഭപ്രഭ. ഒരു ഫീഡറിന് കീഴിലെ വൈദ്യുതി ഉപഭോഗം 10% കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഫിഫ്ത്ത് വൺ, ലൈഫ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ്. ഭൂരഹിതർക്കും ഭവനരഹിത ആയവർക്കും 5 വർഷം കൊണ്ട് ഏകദേശം 4.5 ലക്ഷം അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സിക്സ്ത് വൺ, വനശ്രീ. വനത്തെ ആശ്രയിച്ചു കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മ ഉപയോഗിച്ച് വനവിഭവങ്ങൾ സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വനശ്രീ. നെക്സ്റ്റ് വൺ, വഴിയോരം. കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വഴിയോരം. എയ്ത്ത് വൺ, വയോമിത്രം. വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് വയോമിത്രം പദ്ധതി. സാമൂഹിക നീതി വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത്. നയൻത്ത് വൺ, വയോമധുര. BPL വിഭാഗക്കാരായ പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുര. സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഇത്. ടെൻത്ത് വൺ, വാത്സല്യ നിധി. നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LIC നിക്ഷേപിക്കുന്നു. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം ഈ തുക ലഭിക്കുന്നു. ഇതാണ് വാത്സല്യ നിധി പദ്ധതി. നെക്സ്റ്റ് വൺ, വിദ്യായാത്ര. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് വിദ്യായാത്ര. ട്വൽത്ത് വൺ, ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. നെക്സ്റ്റ് വൺ, ശ്രദ്ധ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 2, 5, 8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശ്രദ്ധ. മികവിലേക്ക് ഒരു ചുവട്. നെക്സ്റ്റ് വൺ, ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. സനാഥ ബാല്യം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. നെക്സ്റ്റ് വൺ, സഞ്ജീവനി വനം. കേന്ദ്ര ഔഷധ സസ്യ ബോർഡ് കേരളത്തിൽ ആരംഭിച്ച ബോധവൽക്കരണ പരിശീലന പരിപാടിയാണ് സഞ്ജീവനി വനം. നെക്സ്റ്റ് വൺ, സന്ദേശ്. തൊഴിൽ നൈപുണ്യമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സന്ദേശ്. തൊഴിൽദാതാക്കളെ സൃഷ്ടിക്കുക, തൊഴിൽ ചെയ്യാൻ പ്രാപ്തരായ ആളുകളെ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് സന്ദേശിൻ്റെ ലക്ഷ്യം. 18th വൺ, സായം പ്രഭ.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ ഡേ കെയർ പദ്ധതിയാണ് സായം പ്രഭ. 19th 1 സ്മൈൽ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. സ്മൈൽ മീൻസ് സ്കാംലെസ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി. 20th 1 സ്നേഹപൂർവം പദ്ധതി. മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. 2013 നവംബറിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ സ്നേഹ സാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. നെക്സ്റ്റ് വൺ സ്നേഹിത. അക്രമത്തിനിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭിയാ കേന്ദ്രമാണ് സ്നേഹിത. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ്. വൈകല്യം തടയൽ, പ്രാരംഭ നിർണയം, വിദ്യാഭ്യാസം, തൊഴിൽ, പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പരിപാടിയാണ് സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ്. ജന്മനായുള്ള വൈകല്യം തടയാൻ കുട്ടികൾക്ക് സൗജന്യ MMR കുത്തിവയ്പ്പും കൗമാരക്കാർക്ക് റുബല്ല കുത്തിവയ്പ്പും നൽകുന്നു. വൈകല്യം നേരത്തെ കണ്ടെത്താൻ അങ്കണവാടി പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു ഈ പദ്ധതി വഴി. നെക്സ്റ്റ് വൺ ഹരിത കേരളം മിഷൻ. ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ മൂന്ന് മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. ലാസ്റ്റ് വൺ 25th 1 റീച്ച്. റീച്ച് മീൻസ് റിസോഴ്സ് എൻഹാൻസ്മെൻറ്റ് അക്കാദമി ഫോർ കരിയർ ഹൈറ്റ്സ്. സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ ഫിനിഷിംഗ് സ്കൂളാണ് റീച്ച്. ISO സർട്ടിഫിക്കേഷൻ റീച്ചിന് ലഭിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് തീവ്ര പരിശീലനം നൽകി പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കുന്നു. തിരുവനന്തപുരത്തും കണ്ണൂർ പിലാത്തറയിലുമാണ് റീച്ച് സ്ഥിതി ചെയ്യുന്നത്.